Assalamu Alaikum. Good morning to all. All of us say dua for knowledge. Rabbi Yassir. Wala tu'assir. Wa tammim bil khair. Wa bika nasta'inu. Ya fattahu. Rabbi zidni ilma. Okay? Have you had breakfast? Yes. Last class, we have to learn what we have to learn. What we have to learn is O-N. Okay? O-N. We have to learn walking, എല്ലാം പഠിച്ചു അല്ലേ? എല്ലാവരും ഇത് എഴുതി പഠിച്ചോ? മിസ് പറഞ്ഞിരുന്നു കോപ്പി നോട്ട്ബുക്കിൽ എല്ലാവരും ഇത് എഴുതി പഠിക്കണമെന്ന്. പഠിച്ചോ എല്ലാവരും? ഓക്കെ, ചിലരൊക്കെ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, ചിലരൊക്കെ മിണ്ടാതിരിക്കുവോ? എഴുതി പഠിച്ചില്ലെന്ന് തോന്നുന്നു. പഠിച്ചോ? ഓക്കെ ഓക്കെ. ഇന്ന് ഓഫ് ടേക്ക് ടെക്സ്റ്റ് ബുക്ക്, മലയാളം ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 41. ഇന്ന് നമ്മളൊരു പുതിയ പാഠത്തിലോട്ട് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓ എന്ന അക്ഷരം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ഔ എന്ന അക്ഷരം. ഓ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ്? ഔ. സ്വരാക്ഷരങ്ങളിൽ നമ്മൾ പഠിച്ച് തീരാറായി. സ്വരാക്ഷരങ്ങൾ നമ്മളിപ്പോൾ എവിടം വരെ എത്തി നിൽക്കുകയാണ്? ഔ. പിന്നെ നെക്സ്റ്റ് അക്ഷരം ഏതാണ്? അം. അപ്പോൾ ഔ കഴിഞ്ഞ അടുത്ത അക്ഷരം അം. ഈ രണ്ട് അക്ഷരങ്ങളുടെ ഒരുമിച്ച് കൊണ്ടുള്ള വാക്കുകളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? യെസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഔ എന്ന അക്ഷരം കൊണ്ടുള്ള വാക്കുകളാണ്. ഏതാണ്? ഔ. ഔ എന്ന അക്ഷരം വെച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്ക് ഏതാണ്? ഔഷധം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച വാക്കാണിത് അല്ലേ? ഏതാണ്? ഔഷധം. മരുന്നുകൾക്ക് എന്താണ് നമ്മൾ വേറൊരു പേര് പറയുന്നത്? ഔഷധം. എന്താണ്? ഔഷധം. കണ്ടോ? ഔഷധം. എങ്ങനെയാണ് വായിക്കുന്നത്? ഔഷധം. നെക്സ്റ്റ് ഔ വെച്ച് മറ്റൊരു വാക്ക് പഠിക്കാം നമുക്ക്. ഔചിത്യം. എന്താണ് ഔചിത്യം? ഒരു പെരുമാറ്റ രീതിയാണ് എന്ത്? ഔചിത്യത്തോടുകൂടി പെരുമാറുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇനി കുറച്ചും കൂടെ വലുതാകുമ്പോൾ കേൾക്കും കേട്ടോ. എന്താണ് ഔചിത്യം? ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ഔചിത്യം. എന്താണ് ഔചിത്യം? നെക്സ്റ്റ് വാക്ക് എന്താണ്? ഔന്നത്യം. എന്താണ് ഔന്നത്യം? ഓക്കെ, ഔന്നത്യം. ഔ ഇന്നത്യം എങ്ങനെ ചേർത്ത് വായിക്കും? ഔന്നത്യം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അം വെച്ചുള്ള വാക്കുകളാണ്. എന്താണ് അം വെച്ച്? എന്താണ് അം വെച്ച്? നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്ക് അംബുജം. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടോ അല്ലേ? ഒരു ചിത്രം കാണിച്ചിരിക്കുന്നുണ്ടോ? എന്താ ഞാൻ പറയുന്നത്? അംബുജം. താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? അംബുജം. എന്താണ് അംബുജം? താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അംഗം. കണ്ടോ? അംഗം. നെക്സ്റ്റ് അംബരം. അംബരം എന്താണ്? ആകാശം അല്ലേ? ആകാശത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? അംബരം. പിന്നെ അംഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ഔ വെച്ച് ഏതൊക്കെ പാട്ട് പഠിച്ചു? ഔഷധം, സോറി, പാട്ടല്ല, വാക്കുകൾ. ഔ വെച്ച് ഔഷധം, ഔചിത്യം, ഔന്നത്യം, അം വെച്ച് അംബുജം, അംഗം, അംബരം. കണ്ടോ? വാക്കുകൾ എന്ത് ചെയ്യുക? എഴുതിയും വായിച്ചും പഠിക്കുക. അതിനകത്തൊരു പാട്ടുണ്ട്, കണ്ടോ? നോക്കിയേ, എന്താണ് പാട്ട്? ഔ വെച്ചുള്ള വാക്കുകൾ കൊണ്ടുള്ളൊരു പാട്ടാണ്. എന്താണ്? ഔസേപ്പ് ചേട്ടന് പനി വന്നു, ഔഷധം സേവിച്ചു നാല് നേരം, ഔ എന്ന് ചൊല്ലി പനി അകന്നു, ഔസേപ്പ് ചേട്ടൻ എഴുന്നേറ്റു. എല്ലാം ഔ കൊണ്ടുള്ള വാക്കുകളാണ് അല്ലേ? നമ്മളിപ്പോൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഔ എന്ന അക്ഷരം. ഏതാണ് ഔ എന്ന അക്ഷരം? പിന്നെ ഏതക്ഷരമാണ് ഈ പാഠത്തിൽ വേറെയും പഠിക്കുന്നത്? അം എന്ന അക്ഷരം. ഇപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. നമ്മൾ എല്ലാ അക്ഷരങ്ങളും വെച്ച് വാക്കുകളൊക്കെ പഠിച്ചു, വായിക്കാനൊക്കെ പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഔസേപ്പ് ചേട്ടന് പനി വന്നപ്പോൾ എന്താണ് സേവിച്ചത്? എന്താണ്, എന്താ കഴിക്കാൻ കൊടുത്തത് പനി വന്നപ്പോൾ? ഔഷധം. എന്താണ് ഔഷധം? ഈ വാക്കുകളുണ്ടോ, ഔഷധം, ഇത് എഴുതി പഠിക്കുക. ഇത് മാത്രമല്ല, എല്ലാ വാക്കുകളും എഴുതി പഠിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടിയാണ്. എന്താണ് ഔഷധം? ഔസേപ്പ് ചേട്ടന് പനി വന്നപ്പോൾ എന്താണ് സേവിച്ചത്? അപ്പോൾ ഉത്തരം എന്താണ്? ഔഷധം. ഓക്കെ, നെക്സ്റ്റ് പേജ് 42. ഉറക്കെ വായിക്കാം. ഉറക്കെ വായിക്കാം എന്നൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. എല്ലാവരും വായിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ,
First sentence, Amma Aushadam Dana Tannu. Kando, dengannya vaikkunnathu? Amma Aushadam Tannu. Ee vaakku nammal padichathalle? Ee vaakkalokke padichathaanalle? Amma enna vaakku padichathaanu. Pinne ippol nammal ethu vaakku padichu? Aushadam. Cherthu engane vaikkum? Aushadam Tannu. Kando. Next endana? Vellathil. Vellathil. Kando vellathil ennu ezhuthunnundo? Ve azhinju ethakshramaanu? Illa enna kootaksharam. പിന്നെ അടുത്തത് ഒരു കൂട്ടക്ഷരമാണ് അല്ലേ? ഏതക്ഷരമാണ് ഇത്ത? വെള്ളത്തിൽ. ഇത്ത എന്ന അക്ഷരത്തിന് ഈയുടെ ചിഹ്നം, ഇല്ല എന്ന ചില്ലക്ഷരം. അപ്പോൾ ചേർത്ത് എങ്ങനെ വായിക്കും? വെള്ളത്തിൽ. ഓക്കെ. അംബുജം. അം ബൂ ജം. കണ്ടോ ഇതെങ്ങനെ വായിക്കുന്നത്? അംബുജം. വെള്ളത്തിൽ അംബുജം വിടർന്നു. അപ്പോൾ അംബുജം വിരിയുന്നത് എവിടെയാണ്? വെള്ളത്തിൽ. അല്ലേ? വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് ഏത്? താമര. അല്ലേ? ആ താമര പൂവിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? അംബുജം. നെക്സ്റ്റ് എന്താണ്? ഔചിത്യം. മിസ് നേരത്തെ പറഞ്ഞു തന്നില്ലേ ഔചിത്യം ഒരു സ്വഭാവ രീതി? ഔചിത്യം നോക്കി പ്രവർത്തിക്കണം. ഇതാണ് പ്ര. ഈ അക്ഷരം എങ്ങനെയാണ് വായിക്കുന്നത്? പ് പ്ലസ് റ പ്ര. പ്ര വായർത്തിക്കണം. ഇതാണ് പ്രവർത്തിക്കണം. കണ്ടോ ഔചിത്യം നോക്കി പ്രവർത്തിക്കണം. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു തരാം. അമ്മ ഔഷധം തന്നു. വെള്ളത്തിൽ അംബുജം വിടർന്നു. ഔചിത്യം നോക്കി പ്രവർത്തിക്കണം. കണ്ടോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഒരു കടങ്കഥയാണ്. അച്ഛൻ ഒരു പട്ട് തന്നു, മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല. ഉത്തരം എന്താണ്? താമരയില. താമരയുടെ ഇല വെള്ളത്തിൽ എപ്പോഴും എങ്ങനെയാണ്? പൊങ്ങിയാണ് കിടക്കുന്നത്, അത് വെള്ളത്തിൽ താഴില്ല. കേട്ടോ, അപ്പോൾ ഉത്തരം എന്താണ്? താമരയില. അച്ഛൻ ഒരു പട്ട് തന്നു, മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല. ഉത്തരം താമരയില. നെക്സ്റ്റ്, വാക്കുകൾ ഉണ്ടാക്കാമെന്നൊരു എന്താണ് ഒരു പ്രവർത്തനമുണ്ട്, ഒരു പഠന പ്രവർത്തനമുണ്ട്. കുറേ വാക്കുകൾ ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിന്നും ഓരോ വാക്കുകൾ കണ്ടുപിടിച്ച് താഴോട്ട് എഴുതുക. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, കുറേ അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ നിർമ്മിച്ച് താഴോട്ട് എഴുതുക. നമ്മളെല്ലാം പഠിച്ച അക്ഷരങ്ങളാണ്, പഠിച്ച വാക്കുകളുമാണ് ഇതിലുള്ളത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറിൽ കണ്ടുപിടിച്ച് താഴെ എഴുതുക. ഓക്കെ. അതുപോലെ നെക്സ്റ്റ്, വീണ്ടും വാക്കുകൾ പൂർത്തിയാക്കാമെന്നൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ ഫുൾ എഴുതിയിട്ടുണ്ട്. ആ മുതൽ അം വരെ ഉള്ള അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് പേജ് 44. അവിടെയും അക്ഷരം എഴുതാമെന്നൊരു ഹെഡിങ് തന്നെയാണ്. സ്വരാക്ഷരങ്ങൾ ആദ്യം ഏതക്ഷരം എഴുതണം? സ്വരാക്ഷരങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? വീണ്ടും വായിക്കാം എഴുതാമെന്നൊരു ഹെഡിങ് ആണ് തന്നിരിക്കുന്നത്. അവിടെ അക്ഷരങ്ങൾ ആ മുതൽ ആ വരെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ആ അക്ഷരങ്ങൾ എഴുതിയാൽ മതി. അവിടെ വാക്കുകളല്ല എഴുതേണ്ടുള്ളത്. എന്താണ് എഴുതേണ്ടുള്ളത്? അക്ഷരങ്ങൾ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിയേ. ചിഹ്നങ്ങൾ തിരിച്ചറിയാമെന്നൊരു ഹെഡിങ് തന്നിരിക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള ചിഹ്നങ്ങളാണ്, ഓരോ അക്ഷരത്തിൻ്റെയും ചിഹ്നങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്വരചിഹ്നങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അക്ഷരത്തെറ്റുന്ന ഒരു കാര്യം ഉണ്ടാവുകയേയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പ്രവർത്തനങ്ങളെല്ലാം വീട്ടിലിരുന്ന് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സ്വരാക്ഷരങ്ങൾ ഫുള്ളും നമുക്ക് കംപ്ലീറ്റ് ആയി. ആ മുതൽ അം വരെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചു. അതെന്ത് ചെയ്യുക? എല്ലാ വാക്കുകളും നന്നായിട്ട് എഴുതി പഠിക്കുകയും വായിച്ച് പഠിക്കുകയും ചെയ്യുക. ഈ ടെക്സ്റ്റ് ബുക്കിലെ പഠന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുക. മനസ്സിലായാലും എല്ലാം എഴുതുന്നത് എങ്ങനെയാണെന്ന്? ഇതിൽ എന്താണ്? സ്വരാക്ഷരങ്ങൾ എഴുതണം. അത് കഴിഞ്ഞ് വീണ്ടും സ്വരാക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അത് എഴുതുക. ഒരു വട്ടം എഴുതിയാൽ മതി. പിന്നെ ചിഹ്നങ്ങൾ തിരിച്ചറിയുക. ആ ചിഹ്നങ്ങൾ, ഓരോ അക്ഷരങ്ങളുടെയും ചിഹ്നങ്ങൾ താഴെ അതുപോലെ എഴുതുക. ഓക്കെ,
അപ്പോൾ സീ യു നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.